നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ വീണ സനു. വിശദമായ റിപ്പോർട്ടുകൾ പരിശോധിക്കാം. സംസ്ഥാനത്തെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ജീവനക്കാരുടെ അഭാവം പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. സേനയിൽ നികത്താനുള്ളത് 452 ഒഴിവുകളെന്ന വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു. വാഹനങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോഴും ഏരിയൽ ലാഡർ പോലുള്ള പ്രധാന സുരക്ഷാ ഉപകരണങ്ങൾ ഇന്നും സേനയിലില്ല. മതിയായ ഉദ്യോഗസ്ഥരുടെ അഭാവമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഇന്ന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ആവശ്യത്തിലുമധികം വാഹനങ്ങളുണ്ടെങ്കിലും ഇത് ഉപയോഗപ്പെടുത്താൻ തക്ക അംഗബലം ഇന്ന് സേനയിലില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ 452 ഒഴിവുകളാണ് നികത്താനുള്ളത്. 347 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, 98 ഡ്രൈവർ, 6 ക്ലർക്ക്, 1 ഓഫീസ് അസിസ്റ്റന്റ് എന്നിങ്ങനെയാണ് നികത്താനുള്ള ഒഴിവുകൾ. മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു വകുപ്പിൽ പലവിധ ഉപകരണങ്ങളില്ല, ഒരുപാട് ഒഴിവുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അഗ്നിശമന സേന ഇപ്പോഴും ശൈശവ ദിശയിലാണ് എന്നൊരവസ്ഥയാണ് നമുക്ക് ഈ വിവരാവകാശ മറുപടി വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹുനില കെട്ടിടങ്ങളിൽ അപകടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാൻ സഹായിക്കുന്ന ഏരിയൽ ലാഡർ പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ന് സേനയിലില്ല. അതേസമയം പുതിയ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടി ഉപയോഗിക്കാതെ നശിക്കുന്ന സാഹചര്യം ഇപ്പോഴും മാറ്റമില്ലാതെ തുടരുന്നുമുണ്ട്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. തൃശൂരിൽ 5 വയസ്സുകാരിയെ ലൈംഗികമായി ആക്രമിച്ച 70-കാരന് 14 വർഷം തടവ് ശിക്ഷ. തൃശൂർ പൂമല സ്വദേശി ജോസിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. 2018 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. അയൽ വീട്ടിൽ നോക്കാൻ ഏൽപ്പിച്ച പിഞ്ചു കുഞ്ഞിനെയാണ് ഇയാൾ പീഡിപ്പിച്ചത്. സുർജിത് അയ്യപ്പത്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുർജിത്, ഈ 14 വർഷം തടവ് ശിക്ഷ വിധിക്കുമ്പോൾ കോടതി എന്തൊക്കെ വകുപ്പുകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? വീണ, 2018 ഇത്തരത്തിൽ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മ, 5 വയസ്സുകാരിയുടെ അമ്മ ഗൾഫിൽ ജോലി കിട്ടി പോയതാണ്. പിതാവ് ബസിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഈ സാഹചര്യത്തിൽ മാസ വേതനം നൽകി 5 വയസ്സുകാരിയെ നോക്കാൻ ഏൽപ്പിച്ചതായിരുന്നു ഈ പൂമല ചോറ്റുപാറ സ്വദേശിയായിട്ടുള്ള ജോസ് എന്ന ഹൗസേപ്പിന്. ഈ ഘട്ടത്തിലാണ് ഇയാൾ പെൺകുട്ടിയെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. തൃശൂർ 1 അഡീഷണൽ ജില്ലാ ജഡ്ജ് PN വിനോദാണ് ഇയാൾക്ക് നിലവിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതിക്ക് 14 കൊല്ലം കഠിന തടവും ഒപ്പം തന്നെ 1,00,000 രൂപയുമാണ് പിഴ വിധിച്ചത്. വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ ശിക്ഷയിൽ ഇളവ് വേണമെന്ന് അപേക്ഷിച്ചു. എന്നാൽ ഒരു സംരക്ഷണം നൽകേണ്ട ആൾ തന്നെ മുത്തച്ഛന്റെ സ്ഥാനമുള്ള ആൾ ഈ നിലക്ക് ഈ ചെറിയ കുട്ടിയെ ഉപദ്രവിച്ചു, ലൈംഗികമായി ഉപദ്രവിച്ച പ്രവൃത്തി അതിക്രൂരവും മാപ്പർഹിക്കാത്തതുമാണ് എന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് ലിജി മധുവാണ് ഹാജരായത്. 2018 വിയ്യൂർ പോലീസാണ് ചൈൽഡ് ലൈൻ ഈ വിഷയം റിപ്പോർട്ട് ചെയ്തത് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വീണ, തൃശൂരിൽ 5 വയസ്സുകാരിയെ ലൈംഗികമായി ആക്രമിച്ച 70-കാരന് 14 വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് സുർജിത് അയ്യപ്പത്താണ് തൃശൂരിൽ നിന്നും. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കൊല്ലം ചിദ്രയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരുക്ക്. കല്ലുവെട്ടാൻകുഴി AS ഭവനിൽ സുഗതനെയാണ് തെരുവുനായ കടിച്ചത്. കാലിൽ ആഴത്തിലുള്ള മുറിവേറ്റ സുഗതനെ കടക്കൽ പാരപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് നിന്നും R. അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺ, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? സുഗന്ധന്റെ ആരോഗ്യനില എപ്രകാരമാണ് ഇപ്പോൾ? വീണ, ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് വീടിൻ്റെ പുറത്തുള്ള ഈ പത്രമെടുക്കാനായി പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് ഈ സുഗതന് നേരെ തെരുവുനായയുടെ അക്രമം ഉണ്ടാകുന്നത്. കാലിൻ്റെ പിൻഭാഗത്താണ് ഈ തെരുവുനായ കടിക്കുകയും ചെയ്യുന്നത്. ഈ തെരുവുനായ കടിച്ച് സുഗതനെ കുറച്ച് ദൂരം വലിച്ചിഴക്കുകയും ചെയ്തു. ഒടുവിൽ ഈ നാട്ടുകാരെത്തിയാണ് ഈ തെരുവുനായയെ മാറ്റിക്കൊണ്ട് സുഗതനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തുടർ ചികിത്സയ്ക്കായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കും ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. സുഗതന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ സുഗതനെ സംബന്ധിച്ച് നേരത്തെ ഈ തെരുവുനായയുടെ അക്രമം കൂടുതലായി ഉള്ള സ്ഥലമാണ് ഈ സുഗതന്റെ വീട് നിൽക്കുന്ന അടക്കമുള്ള സ്ഥലങ്ങൾ. പഞ്ചായത്തിലടക്കം ABC പ്രോഗ്രാം നിർജ്ജീവമായിരുന്നു എന്ന ആക്ഷേപവും ഇപ്പോൾ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ശരി, ആലപ്പുഴയിൽ നിന്നും അരുൺരാജാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ഫാമിൽ 2,000 കോഴിക്കുഞ്ഞുങ്ങളെ ചത്ത നിലയിൽ കണ്ടെത്തി. കർഷകനായ സുനിലിന്റെ ഫാമിലാണ് സംഭവം. കീരിക്കൂട്ടത്തിന്റെ ആക്രമണത്തിലാണ് കോഴിക്കുഞ്ഞുങ്ങൾ ചത്തതെന്ന് സുനി പറഞ്ഞു. മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങൾ നൽകും. വിഷ്ണു, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? നിലവിലെ സാഹചര്യം എന്താണ്?
വീണ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. കഞ്ഞിക്കുഴി 11 വാർഡിലെ കർഷകനായ സുനിലിന്റെ ഫാമിലാണ് ഇത്തരത്തിൽ 2000 കോഴിക്കുഞ്ഞുങ്ങളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഏകദേശം 100,000 രൂപയോളം നഷ്ടം ഇതിനോടകം തന്നെ സുനിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം സുനിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കീരിക്കൂട്ടത്തിന്റെ ആക്രമണത്തിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തതെന്നാണ്. ഈ പ്രദേശത്ത് ധാരാളമായ കീരിശല്യമുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിൽ അവരുടെ ആക്രമണത്തിൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. എന്തായാലും മൃഗസംരക്ഷണ വകുപ്പ് അവിടെ എത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖബാധിത ഈ പ്രദേശത്തുണ്ടോ, അല്ലെങ്കിൽ കോഴികൾക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. എന്തായാലും കോഴികളുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ ഈ കീരിയുടെ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ 2000 വരുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ചത്തത് എന്ന് തന്നെയാണ് നിലവിൽ കർഷകൻ പറയുന്ന വിവരം. ഇന്നലെ ഏകദേശം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. രാവിലെ തീറ്റ കൊടുക്കാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഫാമിനുള്ളിൽ കോഴിക്കുഞ്ഞുങ്ങളെല്ലാം തന്നെ ചത്തുകിടക്കുന്നതായി കണ്ടത്. തുടർന്ന് മൃഗസംരക്ഷണ വകുപ്പിനെ വിവരമറിയിക്കുകയും അവരെത്തി ആ സാമ്പിളുകൾ പരിശോധിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ, വിഷ്ണു സുരേഷാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ ചെറുകുന്ന കൊവ്വപ്പുറത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് 5 പരുക്ക്. മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങിയ കാർ യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് എടക്കാട് സ്വദേശികളായ സജീവൻ, ദയാനന്ദൻ, കെ ബിജു, ഹരീഷ് കുമാർ, ശ്രീജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ 1037 സ്വർണം പിടികൂടി. സൈക്കിളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണമാണ് കസ്റ്റംസ് പരിശോധനയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് എടക്കുളം സ്വദേശി അബ്ദുൾ ഷെരീഫാണ് പിടിയിലായത്. സീറ്റിനടിയിലെ ലോഹഭാഗം സ്വർണം കൊണ്ട് നിർമ്മിച്ചാണ് കള്ളക്കടത്തിന് ശ്രമിച്ചത്. തിരികെ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ തേനീച്ചയുടെ കുത്തേറ്റ് 5 പരുക്ക്. ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മറ്റ് 5 സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. MG പ്രതീഷ് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകും. പ്രതീഷ്, എപ്പോഴാണ് ഈ തേനീച്ചയുടെ കുത്തേറ്റത്? ഒപ്പം തന്നെ തിരുവനന്തപുരം കാട്ടാക്കടയിൽ എവിടെയാണ് ഈ സംഭവം നടന്നത്? വീണ, ഇന്ന് രാവിലെയോടുകൂടിയാണ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ 5 നേരെ തേനീച്ചയുടെ ആക്രമണം ഉണ്ടാകുന്നത്. കാട്ടാക്കട അമ്പലത്തിൻകാല പ്രദേശത്താണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നത്. രാവിലെ ഈ മീൻ വാങ്ങാൻ പുറത്ത് കാത്തുനിന്ന വീട്ടമ്മയ്ക്കും മീൻ വിൽപ്പനയ്ക്കെത്തിയ ആൾക്കും നേരെയായിരുന്നു ആദ്യം ആക്രമണം ഉണ്ടാകുന്നത്. ഈ പ്രദേശത്തുണ്ടായിരുന്ന മറ്റ് 3 ഈ തേനീച്ച ആക്രമിച്ചു. ഇതിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഈ 5 സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതേസമയം ഇതിൽ ഈ മീൻ വാങ്ങാൻ കാത്തുനിന്ന വസന്ത എന്ന വീട്ടമ്മയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അവസ്ഥയിലാണ് ആദ്യം ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. തുടർന്ന് ഇവരെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷമാണ് ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ബാക്കിയുള്ളവരുടെ പരിക്ക് സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ എന്നും ലഭിക്കുന്ന വിവരമുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ നിലവിലില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങിയെന്നും, ബാക്കി അതായത് ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മ ഒഴികെയുള്ളവർ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയെന്നുള്ള വിവരവുമാണ് ലഭിക്കുന്നത്. വീണ, ശരി, MG പ്രതീഷാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. സഞ്ചാരികൾക്ക് പരിചിതമല്ലാത്ത ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണിനി. പത്തനംതിട്ടയിലെ കോന്നി കല്ലേലി റോഡിലാണ് മനോഹരമായ ഈ വെള്ളച്ചാട്ടമുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ കല്ലേലി വെള്ളച്ചാട്ടത്തെ മികച്ച ഇക്കോ ടൂറിസം സെന്ററാക്കി മാറ്റാനാകും. പുറംലോകം കാണാത്ത നിരവധി പ്രകൃതി മനോഹരമായ കാഴ്ചകളുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. അതിലൊന്നാണ് കല്ലേലിയിലെ വെള്ളച്ചാട്ടം. കോന്നി കല്ലേലി പാതയിൽ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ കല്ലേലി വെള്ളച്ചാട്ടത്തിലെത്താം. പ്രാദേശികമായി മാത്രം ആളുകൾ എത്തുന്ന വെള്ളച്ചാട്ടമായതിനാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് അല്പം സാഹസിക യാത്ര കൂടിയാണ്. മറിഞ്ഞുകിടക്കുന്ന മരങ്ങൾക്ക് മുകളിലൂടെ കയറി ഇറങ്ങി വേണം വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. ചുറ്റും മരങ്ങൾ നിൽക്കുന്ന മനോഹരമായ ഇടം, അവിടെയാണ് മുകളിൽ നിന്ന് പതിയെ താഴേക്ക് പതിക്കുന്ന കല്ലേലി വെള്ളച്ചാട്ടമുള്ളത്. നിലവിൽ പ്രദേശത്തുള്ളവർ പറഞ്ഞും കേട്ടും മാത്രം അറിഞ്ഞവരാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ വന്നവരൊക്കെ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഏറെയുണ്ട് ഇവിടെ. ആഴ്ചകളുടെ അവസാനവും പൊതു അവധി ദിവസങ്ങളിലും ഇവിടേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഒരുക്കിയാൽ അത് പത്തനംതിട്ടയുടെ ടൂറിസം മേഖലയ്ക്കും ഏറെ ഗുണകരമാകും. മനം കുളിർപ്പിക്കുന്ന ഇത്തരം നിരവധി സ്ഥലങ്ങൾ പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിലുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി സഞ്ചാരികളെ ആകർഷിക്കാനായാൽ അത് കേരള ടൂറിസത്തിനും പുതിയൊരു മുഖം നൽകുക കൂടി ചെയ്യും. രാജീവിനൊപ്പം ശ്യാംകുമാർ, 24, പത്തനംതിട്ട.
വയനാട് ജില്ലയുടെ കായിക കുതിപ്പിന് കരുത്തുപകരാൻ മുണ്ടേരി മരവയലിൽ ജില്ലാ സ്റ്റേഡിയം സജ്ജം. അന്താരാഷ്ട്ര നിലവാരത്തിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെ സജ്ജീകരിച്ച സ്റ്റേഡിയം വയനാടൻ കായിക ലോകത്തിന്റെ 30 വർഷത്തെ കാത്തിരിപ്പിന്റെ ഫലം കൂടിയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1987 ചന്ദ്രപ്രഭ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വകയായി ഗ്രൗണ്ടിനാവശ്യമായ 8 ഏക്കർ ഭൂമി സൗജന്യമായി കിട്ടിയത്. പിന്നീട് അങ്ങോട്ട് നീണ്ടകാലത്തെ കാത്തിരിപ്പായിരുന്നു. ജില്ലയ്ക്ക് അവകാശപ്പെടാൻ കരുത്തുകാട്ടിയ താരങ്ങൾ ഏറെയുണ്ടെങ്കിലും പരിശീലനത്തിനുൾപ്പെടെ പല താരങ്ങൾക്കും മറ്റു വഴികൾ തേടേണ്ടി വന്നു. എല്ലാ കഷ്ടപ്പാടുകൾക്കും അപ്പുറം കായിക പ്രേമികളുടെ സ്വപ്നമായ ജിനചന്ദ്രൻ സ്മാരക ജില്ലാ സ്റ്റേഡിയം ഈ മാസം 26 മന്ത്രി വി അബ്ദുറഹിമാൻ നാടിന് സമർപ്പിക്കും. അജിനന്ദ്രയുടെ പേരിൽ ഒരു സ്മാരകമായി ഈ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം വാങ്ങി തന്നതിന് ശേഷം 10-30 വർഷമായി ഇതിൽ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ സ്പോർട്സ് കൗൺസിലും അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സർക്കാരും അന്നത്തെ MLA ആയിരുന്ന CK ശശീന്ദ്രനുമൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സ്റ്റേഡിയത്തിന് ആവശ്യമായ ഫണ്ട് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. അതിനുശേഷം ഈ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാം പിന്തുണയോടുകൂടി ഇതിൻ്റെ നിർമ്മാണം വളരെ നല്ല നിലയിൽ തന്നെ കൃത്യമായ ഇടവേളകളിൽ പരിശോധന നടത്തി എല്ലാ ഗുണനിലവാരവും ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 18.67 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച സ്റ്റേഡിയത്തിൽ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, സ്വാഭാവിക പ്രതലത്തോടുകൂടിയുള്ള ഫുട്ബോൾ ഗ്രൗണ്ട്, VIP ലോഞ്ച്, ഹോസ്റ്റൽ കെട്ടിടം തുടങ്ങി എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഗോത്രജനതയടക്കം പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ കരുത്തുറ്റ താരങ്ങളെ കായിക ലോകത്തിന് സമ്മാനിക്കാൻ ഇനി വയനാടിന് കഴിയുമെന്നതിൽ തർക്കമില്ല. ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വയനാട് ജില്ലയ്ക്ക് വലിയ രൂപത്തിലുള്ള കായിക മുന്നേറ്റമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. വയനാടിന് കായികക്ഷമതയുള്ള ഒട്ടേറെ ആളുകളുള്ള ഒരു ജില്ലയാണ്. ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെടെ കായികക്ഷമതയുടെ കാര്യത്തിൽ വലിയ രൂപത്തിൽ നമുക്ക് ഇത് ഉള്ളവരാണ് വയനാട്ടിലുള്ളവർ. തീർച്ചയായും ഈ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അത്തരം കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പരിശീലനത്തിനുള്ള അവസരം ഇവിടെ ഉണ്ടാകും. ആദ്യ സിന്തറ്റിക് ട്രാക്കിനെയും വിശാലമായ കളിക്കളത്തെയും ആഘോഷപൂർവ്വം സ്വീകരിക്കാനൊരുങ്ങുകയാണ് കായിക പ്രേമികൾ. 24 വയനാട്. വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് കടുത്ത പ്രതിസന്ധിയിലാണ്. കോവിഡിന് ശേഷം യാത്രക്കാരുടെ കുറവ് മൂലം സർവീസ് നിർത്തിയത് 5000-ത്തിലധികം ബസ്സുകൾ. ബസ് ചാർജ് വർധനവിന് പുറമെ അനുബന്ധ സാധനങ്ങളുടെ വില ഭീമമായി ഉയർത്തിയതാണ് ബസ് ഉടമകൾക്ക് തിരിച്ചടിയായത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് ബസ് ഉടമകൾ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്ത് കോവിഡിന് മുൻപ് 12,000-ത്തോളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം ഇപ്പോൾ ആകെ സർവീസ് നടത്തുന്നത് 7,000 ബസ്സുകളാണ്. ബസ് ചാർജ് വർധനവിന് പിന്നാലെ അനുബന്ധ സാധനങ്ങളുടെ വില ഭീമമായി ഉയർത്തിയതാണ് ബസ് ഉടമകൾക്ക് തിരിച്ചടിയായത്. ഞങ്ങൾ സ്പെയർ പാർട്സ് കടയിൽ പോകുമ്പോൾ ബസ് ചാർജിന്റെ വർധനവിന്റെ പേരിൽ അവൻ ചാർജ് വർദ്ധിപ്പിച്ചു. സ്പെയർ പാർട്സ് കട, ടയർ റിട്ടയേർഡ് കട, അവനും വർദ്ധിപ്പിച്ചു. ടയർ എയറിംഗ് അവനും വർദ്ധിപ്പിച്ചു. സർക്കാർ ഫീസും വർദ്ധിപ്പിച്ചു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ ബസ് ചാർജ് വർദ്ധിപ്പിച്ചതിൻ്റെ ഗുണം ബസ് ഉടമകൾക്ക് കിട്ടിയിട്ടില്ല. മലപ്പുറം ജില്ലയിൽ മാത്രം നിലവിൽ 300-ലധികം ബസ്സുകൾ സർവീസ് നിർത്തിയതായാണ് കണക്കുകൾ. വിദ്യാർത്ഥികളുടെ കൺസെക്ഷൻ നിരക്ക് 50% എന്നതാണ് ബസ് ഉടമകളുടെ പ്രധാന ആവശ്യം. എങ്കിൽ മാത്രമേ ബസ് വ്യവസായത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK മൂസ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് കൂട്ടാത്ത ഒരു ബസ് ചാർജ് വർധനവാണ് ഞങ്ങൾക്ക് എന്നുള്ളത്. ഞങ്ങളെ യാത്രക്കാരിൽ 80%, പ്രത്യേകിച്ച് മലബാറിൽ വിദ്യാർത്ഥികളാണ്. നിലവിൽ രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് തങ്ങൾക്ക് അനുകൂലമാണെങ്കിലും വിദ്യാർത്ഥികളുടെ പ്രശ്നം പഠിക്കാനായി ചുമതലപ്പെടുത്തിയ ഡോക്ടർ രവിരാമൻ കമ്മീഷൻ റിപ്പോർട്ടിനായി കാത്തു നിൽക്കുകയാണ് സ്വകാര്യ ബസ് മേഖല. ഷാദ് റഹ്മാൻ, 24 തിരൂർ. മലപ്പുറം പെരിന്തൽമണ്ണയിലെ ആൽമരവും അതിന് ചുവട്ടിലെ പൂന്തോട്ടവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കാടുമൂടിയും മാലിന്യ കൂമ്പാരമായും കിടന്ന പ്രദേശമാണ് ഇപ്പോൾ മനോഹരമായത്. സ്വച്ഛതാ മിഷന്റെ ഭാഗമായി നഗരസഭാ ആരോഗ്യ വിഭാഗവും ട്രോമാ കെയർ യൂണിറ്റും ചേർന്നാണ് ഇവിടം മനോഹരമാക്കിയത്. ആ കാഴ്ചയിലേക്ക്.
ദേശീയപാതയിൽ മനഴി ബസ് സ്റ്റാൻഡിനും പുന്യാകുർശിക്കും ഇടയിലാണ് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരവ് പൂന്തോട്ടവും. ആലിന്റെ തൂങ്ങി നിന്ന വേരുകൾ നീക്കി ചായം പൂശി, കൂടാതെ മരത്തിൽ സുന്ദരിയുടെ മനോഹരമായ ചിത്രവും ഒരുക്കി. തൊട്ടടുത്ത് ആറു പേർക്ക് ഇരിക്കാവുന്ന ഇരിപ്പിടവും സജ്ജമാക്കിയിട്ടുണ്ട്. മുറിച്ചിട്ടിരുന്ന മറ്റൊരാലിന്റെ വേര് കമഴ്ത്തി മറ്റൊരു ഇരിപ്പിടവുമുണ്ട്. തണലിൽ വെള്ളാരം കല്ലും പൊതിച്ചതോടെ യാത്രക്കാരുടെ ഇഷ്ടകേന്ദ്രമായി ഇവിടം മാറിക്കഴിഞ്ഞു. പെരിന്തൽമണ്ണിൽ ഏറ്റവും പഴക്കമേറിയിട്ടുള്ള, ഏറ്റവും കാലം നിലനിന്നിട്ടുള്ള ഒരു ആലിനെ അതിനെ അതിമനോഹരമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇതിനെ വളരെ നല്ല കലാകാരന്മാരുടെയും അവരുടെ സൃഷ്ടിയൊക്കെ പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ ഒരു എല്ലാവരെയും ആകർഷിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തി നടത്തിയത്. തെരുവ് നായ്ക്കൾക്ക് മെഗാ വാക്സിനേഷൻ ഡ്രൈവ് നടത്തി കൊച്ചി കോർപ്പറേഷൻ. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ 75 നായ്ക്കളെ പിടികൂടിയാണ് വാക്സിൻ ഡ്രൈവ് നടത്തിയത്. ഫോർട്ട് കൊച്ചി ബീച്ചിലായിരുന്നു വാക്സിനേഷൻ ഡ്രൈവ്. തെരുവ് നായ്ക്കൾ അധികമുള്ള ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇന്നലെ രാത്രി 9 മണിയോടെയായിരുന്നു വാക്സിനേഷൻ. ആദ്യഘട്ടത്തിൽ 75 നായ്ക്കൾക്ക് വാക്സിൻ നൽകി. മേയർ എം അനിൽകുമാർ വാക്സിനേഷൻ ഡ്രൈവ് ഉദ്ഘാടനം ചെയ്തു. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ വിവിധ ഇടങ്ങളിൽ നിന്ന് പിടികൂടിയ നായ്ക്കളിൽ വന്ധ്യംകരണം നടത്തിയിട്ടില്ലാത്തവയെ ശസ്ത്രക്രിയക്കായി ബ്രഹ്മപുരത്തെ ABC സെന്ററിലേക്ക് മാറ്റി. ഹെൽത്ത് കമ്മിറ്റി ചെയർമാൻ TK അഷ്റഫിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷന്റെ വെറ്റിനറി ഡോക്ടർമാരും ABC പദ്ധതിയിലെ മെഡിക്കൽ ഓഫീസർമാരും രാത്രി വൈകിയും വാക്സിനേഷൻ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. മെഗാ വാക്സിനേഷൻ ക്യാമ്പുകൾ വരും ദിവസങ്ങളിൽ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് കൊച്ചി കോർപ്പറേഷന്റെ തീരുമാനം. 24 കൊച്ചി. ഇതോടെ പ്രാദേശിക വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.